വിളിച്ചു മാറ്റിട്ട് ഇതേമാതിരി പഴയതുമായി പിന്നെ പണി ഇതുകണി ഒന്നുമില്ല. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഹബീലും ഉണ്ട്, നമ്മളെ കൂടെ ഒരു പ്രാവും ഉണ്ട്. നമ്മളൊരു ഒരു ഈ ആദ്യം വീഡിയോ കണ്ടുവരി, അപ്പോൾ നമ്മളെ അവിടെ എത്തിയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ട ഒരുപാട് നല്ല നല്ല അടിപൊളി അടിപൊളി സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവരുമ്പോഴത്തേനും നമ്മളെ അവിടെ എത്തി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലെ പ്രാചീനകാലത്തെ സ്ഥലങ്ങളാണ്. ഹബീബ, നമ്മളങ്ങോട്ടാ പോകണേ. ഇത് കോട്ട ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഫുള്ള് സർപ്രൈസാണ്. ഇവിടെ അടിപൊളി പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാട്ടത്. ഇതില്ലടാ ബ്രിട്ടീഷാരതോ മറ്റേ ടിപ്പു സുൽത്താൻ്റെ അറ്റാണ്, ആരതാന്ന് എനിക്കറിയില്ല. നമുക്ക് പോയേക്കാം. ഇത് കണ്ട വലിയ എൻ്റെ വീണ്ടും അതിന് തന്നെ ഉണ്ടല്ലേ ഏകദേശം. നമുക്കിതിൻ്റെ ഉള്ളോട്ട് കയറാം, പക്ഷേ എനിക്ക് ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാരതാണോ വലുതാണോ എന്നറിയില്ല, എന്തായാലും നല്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സെറ്റപ്പാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ആ കാണുന്നതാണ് നമ്മളെ ഫറോക്ക്, പഴയ പാലാണത് കണ്ട. നമ്മളെ പഴയ പാലാണത്, ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബ്രിഡ്ജാണത് കണ്ട. ഇത് മലബാർ ഗോൾഡിൻ്റെ പോലെ എന്താ പറയുക ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ആണിത്, പോലെ ഒരു ഹൗസ് ബോട്ടാണിത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. അബീല, കയറാൻ പേടിയുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ പല സാധനവും ഉണ്ട് കേട്ടോ. അന്ന് വന്നപ്പോൾ എന്തൊക്കെ പാമ്പിനൊക്കെ കണ്ടീ, പക്ഷെ എനിക്ക് സീനാണ്. ഈ മറ്റേ വല്ല ഹൊറർ ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നോക്ക്, ഷൂട്ട് വരടാ. ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടില്ല. ഇത് പാത്രമല്ലടാ, പഴയൊരു സെറ്റപ്പ് ഇല്ല. എന്തിന് ഇതൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ ഒരു ശില്പം കണ്ടേ. ഇത് ബ്രിട്ടീഷുകാരത്തൊന്നല്ല, ഏതോ പഴയ എന്താ പറയുക കൃഷ്ണനാണോ, കൃഷ്ണൻ ആരോ ആണ് എന്തായാലും. പക്ഷേ കല്ലോ നല്ല ഇതാണല്ലേ, പാറക്കല്ലോണ്ട് ചെത്തി ഉണ്ടാക്കിയതാ, അടിപൊളി. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നതായിരിക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വെക്കാം കണ്ടോ. ഇതാണ് നമ്മളെ ഫറോക്ക് വോട്ടും കമ്പനി കേട്ടോ, അതിൻ്റെ നേരെ ബാക്കിലാണിത്. നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകണം. എങ്ങനെയാ ഹബീലെ കയറുക? ഇതിൻ്റെ കുറേ ഭാഗം പൊളിച്ച് ഒഴിവാക്കിയതാണ് കേട്ടോ. എന്തായാലും നല്ല നല്ല വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് കണ്ടോ. പഴയൊരു ഈ ബാൽക്കണി, ഈ സൈഡ് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. നല്ല ഹൈറ്റ് ഉണ്ടല്ലടാ, പണ്ടത്തെ വർക്കൊക്കെ എപ്പോഴും സെറ്റപ്പാട്ടോ. ജി പഴയ ഇത് കണ്ടോ, ജി ഇത് കണ്ടോ നിങ്ങൾ. എന്താണ് പഴയ മറ്റേ മഴവെള്ളം വരുന്ന ആ പാത്തിയൊക്കെ കണ്ട കണ്ടോ, എമ്മാര് സാധനം അറിയാം. വെള്ളം വരുന്ന ഭാഗമാണിത്. നമ്മളെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയുമോ നോക്കട്ടെ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്, ഫ്രണ്ട് ഭാഗം മൊത്തം പൊളിച്ച് കിടക്കുകയാണ്. ഇത് കണ്ടോ ഇരുമ്പാണെന്നാണ് തോന്നണത് ഫുള്ള് അല്ലേ. അത് ഇതടാ കണ്ടോ, അതിൻ്റെ ഫുൾ ബീമൊക്കെ ഫുള്ള് ഇരുമ്പാന്ന് തോന്നുന്നു മുകളിലൊക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് തോന്നുന്നത്. നല്ല വെയിറ്റ് ഉണ്ടോ കേട്ടോ ഈ സാധനം. നമുക്കിതിലേക്ക് എങ്ങനെ കയറും? അബിലേ മറ്റേ സാധനം പറയും ഞാൻ സാറേ. ഐ ആം കറേജിയസ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറണോ? ആ ജീറി ഇങ്ങനെ അറിയോ, അത് ചൂട്ടണ്ട. കയറിക്കോ, നോക്കണേ, വലിയ വെയിറ്റ് കൊടുക്കരുത്, ബോഡി നമുക്കറിയില്ലേ. നോക്ക് നോക്ക്, വികരുത്. അങ്ങനെ ഹബീൽ അക്കരെ എത്തിയിരിക്കുകയാണ്. എന്തടാ ആദ്യം തന്നെ കാണുന്നത് ഇങ്ങനെ ഒരു ഹാളാണ് കേട്ടോ. ഇവിടുന്ന് നോക്കി, നമ്മളെ പോയ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാം. കുറേ ജനലുണ്ട് കേട്ടോ, 1, 2, 3, 4, 5 ജനലുണ്ട്. 6 ജനൽ ഫസ്റ്റത്ത് കണ്ട. അതൊക്കെ പിന്നെ ഇതൊക്കെ ഇതാണ് റൂം, ഇതെന്താണ് ഹാളാണ് കേട്ടോ. അത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നമ്മളെ ഇതൊന്നുമല്ല, ഏകദേശം ഒരു 5 മീറ്റർ ഹൈറ്റ് തന്നെ ഉണ്ട്.
ഫിഡിച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഏകദേശം ഓവറായിട്ടൊന്നില്ല, ഇവർ ഇവിടെ ഒട്ടേച്ച് പോയിട്ട്. അത് കണ്ട പയര് ഫിഡിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ അത് കണ്ട, ഇതെന്തടാ ഒരുപാട് കസാര ചേറൊക്കെ ഉണ്ടല്ലോ. കസാര ഒക്കെ നല്ല കസാരണല്ലോ. ഇട്ടാ കസാരൊക്കെ നമ്മളെ വീട്ടിലുണ്ട്, അതൊന്നും പിന്നെ വിഷയമല്ല. ഇത് കണ്ട, ഇതെന്താ കിച്ചണോ? കിച്ചണാന്ന് തോന്നണേ. ഇവിടെ ഒരു ഡോറുണ്ട്, ഇനി പുറത്തേക്കുള്ള പഴയ സെറ്റപ്പ് കണ്ട നിങ്ങൾ. ആ ഇപ്പോഴും നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്നതാണ് ഈ ഒരു പട്ട ഡോറിന് സേഫ്റ്റിക്ക്. ഇപ്പോഴും വെക്കുന്നില്ലേ? എൻ്റെ വീട്ടിലൊക്കെ ഇല്ല, എന്നാ ഉണ്ട്, അങ്ങനെ ഉണ്ട് സേഫ്റ്റിക്ക്. അത് ഹാങ്കറാണ്. ഇത് കണ്ട, ഇവിടെ ഒരു ചെറിയൊരു ഡോറുണ്ട്. ഇതാണിപ്പോൾ നമ്മളെ ഏകദേശം ഹൈറ്റ് കാണുന്നൊരു ഡോറുള്ളത് ഇവിടെ. തുറക്കാൻ കഴിയുന്നില്ല നമുക്ക്. ഇതൊക്കെ സ്വിച്ച് ഉണ്ടോ ജി? ഇതിൻ്റെ സ്വിച്ച് ഉണ്ടോ? നമ്മളെ പഴയ ഇതിൻ്റെ കണ്ടില്ലേ ഈ റിമോട്ട് കാറിനൊക്കെ? അതിനൊക്കെ എങ്ങനത്തെ സ്വിച്ച് ആയിരോ? ഇത് കണ്ടോ, ഇതാണ് ജി പറഞ്ഞ കട്ട. എൻ്റെ വീട്ടിലും നമ്മളെ നാടകത്തൊക്കെ ഇങ്ങനെ ഇന്നത്തെ കട്ട തന്നെയാണ് കേട്ടോ. ഇത് ഫുള്ള് പോളിച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ചെയ്ത് പഴയ ആട്ട് തൊട്ടില്ലേ, ആട്ട് തൊട്ടിലാണ് കുട്ടി കുട്ടിനതല്ലേ സംഭവം. എന്താ സെറ്റപ്പ്? ഇവിടെ ഒക്കെ ഫാൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഫാനൊന്നും കാണുന്നില്ല. പിന്നെ അതൊരു കോർണറിലൊരു സംഭവം ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരുടെ വീഡിയോ ഒന്നും അറിയില്ല. ഈ വീഡിയോ കാണുന്ന ആരുടെങ്കിലാണ് ക്ഷമിക്കണം. നമ്മൾ കൗതുകം കൊണ്ട് കയറിയതാണ്. പഴയ ഹാങ്കർ കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെ അറിയോ? ഇതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ തന്നെയാണ്, ഇതിങ്ങനെ നിൽക്കുള്ളൂ. ബാത്ത്ടബ്ബ്. ഇപ്പോഴും നമ്മുടെ വീട്ടിലൊന്നും ബാത്ത്ടബ്ബ് ഇല്ല. എൻ്റെ വീട്ടിലുണ്ടോ? ഒരു അന്ധകാലത്ത് ഹീറ്ററൊക്കെ എമ്മാരിതാണ്. ഹീറ്റർ മേലും തൊട്ടടിക്കണ്ട. ഈ അടുത്തൊരു പെണ്ണ് വരിച്ച ഹീറ്ററിൽ നിന്ന് ഷോക്ക് അടിച്ചിട്ടാ. കുരുടീസല്ലടാ ഹിസ്റ്റിക്കാണ് കണ്ട. ഈ തലേക്ക് അതിൻ്റെ റാമായി നിൽക്കുന്നുണ്ട്, തലേക്ക് വിപുലേക്ക്. പഴയ ഒരു ബേസിനുണ്ട്, അതിന് ബേസിന് ഇപ്പോൾ ഇവിടുന്ന് അയച്ചു ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ സ്വിച്ച് ഇതാ മറ്റേ ഇതൊക്കെ 2-in-1 അല്ലേ? എമ്മാര് സെറ്റപ്പ് റൂമാണല്ലോ ഇത്. ഓക്കെ ജി, ഇത് റൂം തന്നെ കണ്ടില്ല. ആ ബാത്റൂമും ഡ്രസ്സിംഗ് റൂമാണ് ഇത് കാണുന്നത്. അത് എന്താ പറയുക, കട്ടണൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവയതേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ. നമ്മൾ ഫാൻ ഇല്ലാന്ന് പറഞ്ഞ ഫാൻ നോക്ക്. ഫാൻ കണ്ടാൽ തന്നെ മനസ്സിലായി ഏകദേശം എങ്ങനെ ഉണ്ട്. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് ഉണ്ടാ പഴയ ഫാനൊക്കെ. അതെങ്ങനെ പാക്കിങ് എങ്ങനെയാന്ന്? ഇപ്പം പോലും നമ്മളെ പഴയ പണിക്കാർക്ക് പഴയ പണിയെടുക്കണ ഇത് കണ്ടിട്ട് ജി, പഴയ പണിയെടുക്കണമെന്ന് നമ്മൾ ഇപ്പോഴും നമുക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് കാലത്ത് ചെയ്ത ആൾക്കാർ. ഇതിൻ്റെ മുകളിൽ വേറെ ഒരുപാട് സെറ്റപ്പ്, നമുക്ക് പോയി നോക്കാം. ഇനി നമ്മൾ വല്ല അതെ, ഇനി നമ്മൾ വല്ല മുകളിലോട്ട് കയറാൻ പോകണ. സ്റ്റെപ്പൊന്നും ഇല്ല, നോക്കി കയറാ. നല്ലാക്കാരെ പോയി വിഭവം. എടാ പ്രാവ്, അമോളത്തെ കുരുടീസ് കേട്ടോ. താഴെയുള്ളതാണ് നമ്മൾ ഒരു കൈ ഇവിടെ സൈഡിലൂടെ വെച്ചോട്ടോ മോനെ, വീണാ ഞാൻ അറിയില്ല. ഇതൊക്കെ ഇവിടുന്ന് അടിപൊളി. ഇവിടെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു, ഓരോ ഓപ്പൺ ടെറസ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളത് കണ്ടോ, നമ്മളെ ഓടും കമ്പനി ആണത്. അവിടുന്ന് മണ്ണെടുക്കാൻ തോന്നുന്നു ഒലിക്ക് കട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള വിൻഡോ ആണുള്ളത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണട്ടോ. നമ്മളെ ഫറോക്ക് പോയി മരങ്ങളൊക്കെ അല്ലെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയായിട്ട് കാണാം. മരങ്ങളൊക്കെ ഈ അടുത്ത് വളർന്നാന്ന് തോന്നുന്നു. പഴയ ഫാൻസി ലൈറ്റോ കടാ കണ്ടോ, ഈ ഫാൻസി ലൈറ്റ്. എന്നാ ഇവിടെ മൊത്തം കുരുടീസാണ്. ഈ കുരുടീസ് ഒക്കെ പൊട്ടിക്കണ്. ഓവറിൻ്റെ മുകളിൽ കടന്ന് തിരിഞ്ഞടിക്കാൻ പറ്റില്ല. എന്താ ഒരു പ്രാവ് നിൽക്കുന്ന നോക്കാം അവിടെ. ഇതൊക്കെ മെയിനായിട്ട് പ്രാവുകളൊക്കെ ആയിരിക്കും. അങ്ങോട്ട് അങ്ങോട്ട് പോയി ഫാൻ കറക്കി. അയ്യവാ, ഓരോരോ നല്ല നല്ല മാറ്ററുകൾ ഉണ്ടല്ലോ വാ. ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ വിരലൊക്കെ ഉണ്ട്. ഒരു ബോട്ടിൻ്റെ ഇത് എന്തൊക്കെ എഴുതിയത്, നല്ല മിതമായ വാക്കുകളൊക്കെ ഉണ്ടാവും. സൗമ്യമാണ്.
തങ്കച്ചേച്ചി. വാവ്, അമേസിങ്. ഓരോരോ വണ്ടി, പോലീസ്, ഇവിടെ ആരൊക്കെ വേറെ ചെക്കന്മാരെന്നാ കേട്ടോ ഇവിടെ ഫുള്ള്. ഇതാ അതേമാരത്തെ താഴെ നമ്മൾ കണ്ട അതേമാരത്തെ ഫാൻ ഇവിടെ വീണ്ടുണ്ട്. ഇതാ ഇവിടെ എന്താ പ്രാവോ? എന്താ പഴയ ബാത്റൂം, ബാത്ത് ടബ്, ഹാങ്കർ, ഈ ഫ്ലഷ് ടാങ്ക് ഒക്കെ ഉണ്ടോ? നിങ്ങൾ ഫ്ലഷ് ടാങ്ക് ഒക്കെ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. എത്ര ഹൈറ്റിലാണ്, എങ്ങനെയാ പാക്ക് പിടിച്ച് താത്തൽ അല്ലേ? ഇത് കണ്ട ഡോറ്, നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. നമ്മൾ താഴ്ത്തുന്ന കണ്ട ബാൽക്കണി ചേട്ടാ, ഇവിടെ മെരു വരല്ലേ കേട്ടോ. ഇതാണ് മെരുക്കാഷ്ടം, നമ്മളെ മരപ്പട്ടി എന്ന് അറിയില്ലേ, മെരുവിൻ്റെ കാഷ്ടമാണത്. ചേർക്കാൻ കഴിയില്ല പഴയ ലോക്കൊക്കെ. ഇതെന്താ ഇവിടെ ഇപ്പോഴും ബാത്റൂം? ബാത്റൂമിന് കുറവ് കണ്ട, ഈ ഫ്ലഷ് ടാങ്ക് കണ്ടിട്ടാണ്. ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ ഓടായിട്ട് നമുക്ക് കാണാം. അടാ ഇതിൻ്റെ മുകളിലോട്ട് കയറട്ടോ, ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള വഴിയാണിത്. ഇവിടെ എണീച്ചിട്ട് അതിലെ അങ്ങനെ അങ്ങോട്ട് കയറാം. അപ്പോൾ നമ്മളെന്തായി, മൂന്നാം തട്ടിലെത്തി. സെറ്റപ്പ് അവിടെ നല്ല ബാത്റൂം നോക്കടാ. ഇത് എൻ്റെ മോനെ, ഈ പോരളിയാ ഞാൻ കൊണ്ടുപോകണ്ട. നോക്ക് ചിലേ, ഇപ്പോഴത്തൊക്കെ ഫുള്ള് പി വി സി ഉണ്ടാവില്ല, ഇതൊക്കെ ഫുൾ നല്ല മരം, വെരി നൈസ്. ഇതൊക്കെ നല്ല തേക്കോ വീട്ടിൽ എന്തെങ്കിലും കേക്കിടും. ഇതില്ലേ ഇരുമ്പിലേ ഇതുണ്ട് ജി, ഈ ജനലിൽ ഞാൻ തോന്നില്ല. ഇവിടെ ഷവർ ഉണ്ടോ? ഷവർ ഇല്ലല്ലേ. അല്ല ഈ ബാത്റൂമിൽ കടന്നാൽ മതിയല്ലേ. ഈ ടു ഇൻ വണ്ണും ഈ സ്വിച്ചൊക്കെ ഇപ്പോൾ പുതിയതാണ്, നമ്മളെ ആങ്കറിൻ്റെ ടേക്ക്. ആ ആങ്കറിൻ്റെ സാധനമാണ്. എന്താ എന്താ മരപ്പട്ടിൻ്റെ കാഷ്ടം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ നിധിയൊക്കെ ഉണ്ടോ കേട്ടോ, ഇതൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തത് ചൂരൽ കസാലൊക്കെ. പിന്നെ ഇവിടെ മൊത്തം എന്താ പറയുക, ആ ഒരു മണ്ണിൻ്റെ കട്ട് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ വോട്ട് കമ്പനിൻ്റെ ഓണറുടെ ടേക്കും ചിലപ്പോൾ ഇത് ഫുള്ള് മറ്റെന്താ പറയുക, ഇസ്റ്റിക കുരുടീസ് ഒക്കെ ആയിട്ട് കണ്ട. എന്താ വ്യൂ, അടിപൊളിയാണ് കാണാൻ തന്നെ. ഇവിടെ മൊത്തം കാട് പിടിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ പല ജാതി സാധനങ്ങളും ഉണ്ടാവും, വരുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ വീഡിയോ ഇതിൻ്റെ ഓണർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. ഇതെങ്ങനെയാണ് പറഞ്ഞോളി, ഒരു ഹോൾ ഉണ്ടല്ലോ അവിടെ, ആ ആ കയർ പൊട്ടിപ്പോയതാണ്. ഞാനും ഇതെ സംശയിച്ചിരുന്നത് എങ്ങനെയാ പോലും ഫ്ലഷ് ടാങ്കിൻ്റെ ഓണൊക്കെ മരത്തിൻ്റെ അല്ലേ. മരത്തിൻ്റെ നമ്മളെ മറ്റേ ക്ലോസറ്റിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, ടോപ്പ് പി സി പൈപ്പിന് പകരല്ലേ. ഇതാണ് ഫുള്ള് സെറാമിക് തന്നെയാണ് തോന്നുന്നത്, ഇത് ഫുള്ള് സെറാമിക്. ക്ലോസറ്റ് അടിഭാഗം കണ്ട ജി, അതിൻ്റെ ഒരു ഷേപ്പ്. ഏതൊക്കെ വന്ന ചെക്കന്മാരടി. ഇവിടെ ഒരു ബേസിൻ ഉണ്ട്, ആ ബേസിനാണ് പൊട്ടിക്കിടക്കുന്നത്. ഇത് വാത്ത് ടബ് തന്നെ ആണോ, അല്ലെങ്കിൽ എന്താ പറയുക, പഴയ സെറ്റപ്പിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് മുക്കി കുളിക്കണാണോ? ഹീറ്റർ ഹീറ്റർ ഇവിടെ ഇവിടെ ഉണ്ട്, അതിച്ചിട്ടുണ്ടോ? പക്ഷെ എന്തായാലും അടിപൊളിയാണ് ഇവിടെ. നമുക്ക് വല്ല ഇറങ്ങാം, ഇതിൻ്റെ വേറെ സെറ്റപ്പ് ഉണ്ടോ? ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒരു എല്ല് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ, മുകളിലും മുകളിലും ഉള്ളതായിട്ട്. ഇത് കണ്ട ജി, ഇത് കണ്ടോ, ഇതുണ്ടോ? അതാണ് പണ്ടത്തെ പണി എന്ന് പറഞ്ഞാൽ അമ്മമാർ പണി. അത് മൊത്തം ഇരുമ്പാണ് കേട്ടോ, ഏകദേശം ഇതിൻ്റെ കയ്യിൻ്റെ ഒരു സൈസ് ഉണ്ട് ഈ ഒരു ഇരുമ്പ്. അപ്പോൾ ആരും ചേഞ്ച് ഉണ്ടാവും നോക്ക. ഗൈസ് ഇത് കണ്ടോ, പഴയ കപ്പാസിറ്ററാണ് കേട്ടോ, നമ്മളെ ഫാനിൻ്റെ കപ്പാസിറ്റർ. എം ആർ സൈസ് ആണ്, എൻ്റെ കയ്യിൻ്റെ ഒരു സൈസ് ഉണ്ട്. ഇത്ര ഫുൾ സ്പീഡ് 5 കേട്ടോ. ഇതെങ്ങനെ ഇല്ല ഇല്ല, ഇത് കണ്ടോ. യെസ് പഴയ സ്വിച്ച് നോക്കി, നമ്മളെ റിമോട്ട് കാറിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് ആക്കണം. പക്ഷേ ഫാനില്ലേ അവിടെ, ഫാൻ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ഇതെന്താടാ പഴയ ഒരു ഇതുണ്ട്, എന്തോ ഒരു സംഭവമാണിത്.
ഇവിടെ പുതിയതായിട്ട് ഇവിടെ കാണുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഡോറുണ്ട്. ഈ ഡോറ് മറ്റേ ഫ്ലൈവുഡിൻ്റെ പുതിയ ഡോറാണ്. ലോക്കം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാം എടാ ആരോ നെന്തി വാന്തി വയ്ക്കാതാന്ന് തോന്നുന്നു ഇവിടെ അല്ലേ. ചിലപ്പോൾ നെതിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു നെതിയൊക്കെ കിട്ടിയാൽ മതി, ലൈഫ് സെറ്റാ പിന്നെ. ഗൈസ് ഇവിടെയൊക്കെ എന്തായാലും നെതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വീടൊക്കെ പൊളിക്കാൻ പോയി എന്തായാലും നെതിയൊക്കെ കിട്ടും. എന്താ അഭി എൻ്റെ അഭിപ്രായം? ആ ഇതാണ് നമ്മളെ ഗവൺമെന്റിന്റെ അവസ്ഥ. സംഭവിച്ചു പറഞ്ഞ ഭയങ്കര സത്യാട്ടോ, അതിപ്പം പറഞ്ഞ വളരെ സത്യാട്ടോ. നമ്മളെ വീട്ടിലിപ്പോൾ ഒരു നിധി നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ വേഗം ഗവൺമെന്റ് കൊടുക്കണം. ഏഹ് തൊടിയിൽ ഇങ്ങനെ കഞ്ചാവ്, ഇത് മൊത്തം കഞ്ചാവാണെങ്കിൽ അത് മൊത്തം വഹിക്കേണ്ടത് നമ്മളാണ്. അതാണ് നമ്മളെ നാടും നമ്മളെ ഗവൺമെന്റും. ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഉണ്ടാവുക ഉണ്ടോ? ചുമരൊക്കെ 1 2 എൻ്റെ കയ്യിൻ്റെ ഒരു സൈസ് ഉണ്ട്, മുട്ടും കൈയിൻ്റെ. അല്ലേടാ എൻ്റെ കൈ ഒന്ന് വെച്ചുകൊടുക്കി അബീല. അങ്ങനല്ല മറ്റേലേക്ക് വെച്ചുകൊടുക്കി ഇങ്ങനെ. ആ ഓക്കെ. ആ അതിൻ്റെ വീതി ഉണ്ട്. നമ്മളെ ഒരു മിസ്സിങ് കല്ലിനെങ്കാട്ടി നല്ല വീതി ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 ഫുട്ട് വീതി ഉണ്ടാവും. അങ്ങനത്തെ ഭീമ പിന്നെ എങ്ങനെയാ പൊളിയ. എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങട്ടോ. ഇവിടെ ആദ്യം ഒരു ഡോറായി അവിടെ ഉണ്ടോ, ഒരു വിജാവരി ഉണ്ടോ, രണ്ട് സൈഡിൽ ഇങ്ങനെ റാമായിട്ടുള്ള ഡോറാണ് ഉണ്ടാവുക. കയറിക്കാവില്ല നല്ല പോവാൻ നമുക്ക് കൊടുക്കും. ഇവിടത്തേക്ക് വരുന്നതിന് ഭയങ്കര എന്താ പറയുക, ഈ ഓട്ടും കമ്പിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് കേട്ടത്. അപ്പോൾ ഇപ്പം രണ്ടാൾക്കാർ നമ്മളോട് പറഞ്ഞ് നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൂടെ വന്ന് ഓരോ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പം ഗൈസ് എല്ലാവർക്കും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളിവിടുന്ന് എല്ലാം ഇറങ്ങി ഇവിടെ കയറുന്നതിനൊക്കെ പെർമിഷനും കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ വരുന്നെന്നുണ്ടെങ്കിൽ ഓട്ടും കമ്പീൻ്റെ കീഴിലുള്ള ബിൽഡിംഗ് തന്നെയാണ് ഇത്. അപ്പോൾ അവിടെ വന്നിട്ട് പെർമിഷനും കാര്യങ്ങളും ബംഗ്ലാവാണ്. അപ്പോൾ അവിടെ വന്ന് പെർമിഷനും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാണ് കേട്ടോ. അപ്പം അബില അപ്പോൾ പറഞ്ഞാൽ എന്താ പറയല്, സബ്സ്ക്രൈബ് ചാൽവി വൈൻ്റെ മറ്റെന്തേനും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വെല്ലൊക്കെ നിൽക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടുവരണം. ഓക്കെ ബൈ.